നമസ്കാരം. ഞാൻ ആലത്തൂർ ഇമ്പിച്ചിഭാവ സഹകരണ ആശുപത്രിയിലെ ശ്വാസകോശ രോഗ വിദഗ്ധൻ ഡോക്ടർ മിഥുവാണ്. ഞങ്ങളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് എറണാകുളത്ത് ബ്രഹ്മപുരത്ത് മാലിന്യ പ്ലാന്റിലുണ്ടായിരുന്ന തീപിടുത്തത്തിനെ കുറിച്ചും അതുമൂലം ശ്വാസകോശവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ രോഗങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ്. നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ആ ഒരു ഇൻസിഡൻറ്റിനെ നമുക്ക് ശ്വാസകോശമായി രണ്ട് രീതിയിലാണ് പറയാൻ പറ്റുന്നത്. ഒന്ന്, ആ ഒരു പുക മൂലം ഉണ്ടാവുന്ന, അതായത് ആ സമയത്ത് ഉണ്ടാവുന്ന ചേഞ്ചസും അല്ലെങ്കിൽ ആ സമയത്ത് ഉണ്ടാവുന്ന അസുഖങ്ങളും അല്ലെങ്കിൽ ലോങ് ടൈം ആയിട്ട് ഉണ്ടാവുന്ന അസുഖങ്ങളും. അതിനകത്ത് നമ്മളിപ്പോൾ ആ ടൈമിലുണ്ടാവുന്ന അസുഖങ്ങളിലൊന്നും അത് രണ്ടായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും. ഒന്ന്, ആരോഗ്യപരമായി ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ഇരിക്കുന്ന ആൾക്കാരിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളും അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ, അതായത് COPD, ആസ്മ അല്ലെങ്കിൽ ലങ്സ് ചുരുങ്ങുന്ന ഇൻഡസ്ട്രീഷ്യൽ ലങ് ഡിസീസ് പോലുള്ള അസുഖങ്ങളുള്ള ആൾക്കാരിലുണ്ടാവുന്ന എഫക്റ്റുകളും. അതിനകത്ത് നമ്മളിപ്പോൾ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ഇല്ലാത്ത ആൾക്കാരിലാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് സാധാരണ രീതിയിൽ ഒരു ചെറിയ ശ്വാസം മുട്ടായിട്ടോ അല്ലെങ്കിൽ തൊണ്ടയിൽ ഒരു ചെറിയ വേദനയായിട്ടോ അല്ലെങ്കിൽ കണ്ണു ചൊറിച്ചിലായിട്ടോ കണ്ണുവേദനയായിട്ടോ ത്വക്ക് രോഗങ്ങളായിട്ടോ അല്ലെങ്കിൽ ബാക്കി വയറുവേദനയായിട്ടോ ആ ഒരു രീതിയിൽ അങ്ങ് മാറിപ്പോവാറാണ് പതിവ്. അതെല്ലാം OP ബേസിൽ തന്നെ ട്രീറ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന കാര്യങ്ങളാണ്, ഔട്ട് പേഷ്യൻ്റ് രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇപ്പോൾ പുകവലിക്കുന്ന ആൾക്കാരിൽ അല്ലെങ്കിൽ അലർജി ഉള്ള ആൾക്കാർ, ഇപ്പോൾ പുകവലിക്കുന്ന ആൾക്കാരിൽ COPD എന്ന് പറഞ്ഞ അസുഖം ഉണ്ടാകും, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. അതായത് ലങ്സ് നേരത്തെ ഇൻവോൾവ് ആണ്, അല്ലെങ്കിൽ ശ്വാസകോശം നേരത്തെ തന്നെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ, അല്ലെങ്കിൽ ആസ്മ പോലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അലർജി അങ്ങനെയുള്ള ആൾക്കാരിൽ അത് കൂടുതൽ വ്യാപ്തിയോടുകൂടി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതിനകത്ത് ഒന്ന്, പിന്നൊന്നാണ് ലങ്സ് ചുരുങ്ങുന്ന അസുഖമുള്ള ആൾക്കാർ. ലങ്സ് ചുരുങ്ങുന്ന അസുഖമുള്ള ആൾക്കാർ ട്രീറ്റ്മെൻറ്റ് തന്നെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ചിലർ ഓക്സിജൻ വെച്ച് വീട്ടിലിരിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ സിപാപ്പ് മെഷീൻ വെച്ച് വീട്ടിലിരിക്കുന്നവരായിരിക്കാം. അങ്ങനെയുള്ള ആൾക്കാരിൽ ഇതുപോലത്തെ ഒരു പൊല്യൂഷൻ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർ ശ്വാസ റെസ്പിറേറ്ററി ഫെയിലിയറിലേക്ക് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് വരാനുള്ള ചാൻസ് ഉണ്ട്. COP പിന്നെ ലോങ് ടൈം ആയിട്ട് നമ്മളിപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ പൊല്യൂഷൻ്റെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു പൊല്യൂട്ടൻ്റ് ആണ്. അതായത് നമുക്കറിയാം ഇപ്പോൾ ഈ ഏതൊരു പൊല്യൂഷനും COPD ഉണ്ടാക്കാം. സ്മോക്കിംഗ് മാത്രമല്ല, സ്മോക്കിംഗ് ഫസ്റ്റ് കോസ് ആണെങ്കിലും പൊല്യൂഷൻ, അതായത് ഇപ്പം വണ്ടിയിൽ നിന്ന് വരുന്ന പുക പോലെ തന്നെയാണിതും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് COPD എന്ന് പറഞ്ഞ അസുഖം ഉണ്ടാക്കാം. അവർക്ക് ലോങ് ടൈം ആയിട്ട് ലങ്സിൽ ചേഞ്ചസ് വന്ന അവർക്ക് ശ്വാസം മുട്ടൽ ലോങ് ടൈം ആയിട്ട് ട്രീറ്റ്മെൻ്റ് എടുക്കേണ്ടി വന്നേക്കാം. ആസ്മയുള്ള ആൾക്കാരിൽ ലങ് അല്ലെങ്കിൽ കുറച്ച് പ്രശ്നം ഉണ്ടാകുന്നതായിരിക്കാം. അപ്പോൾ അതിനകത്ത് വീണ്ടും ഈ പൊല്യൂഷൻ കയറി കഴിഞ്ഞാൽ അവർക്ക് ഇതുപോലെ തന്നെ വരാം. പിന്നെ ഇതിനകത്ത് ചെറുതായിട്ട് ഇതിപ്പോൾ നമ്മുടെ ഈ പൊല്യൂട്ടൻ്റ് അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ നിന്ന് ആ ഗ്യാസ് കത്തി വന്ന അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് കത്തി വന്ന ഇത് കാഴ്സിനോജനിക് ആണെന്നും പറയുന്നുണ്ട്. അതായത് ക്യാൻസറിന് കോസ് ചെയ്യാൻ പറ്റും. അതിപ്പം നമുക്ക് അത് പറഞ്ഞ് പേടിക്കേണ്ട കാര്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ക്യാൻസർ കോസിങ് സബ്സ്റ്റൻസസ് നമുക്ക് ചുറ്റിനും എൻവയോൺമെന്റിൽ എപ്പോഴും ഉണ്ട്. നമ്മൾ ജനിച്ച് വീഴുന്നതേ അതിൻ്റെ ഇടയിലേക്കാണ്. ഇപ്പോൾ സ്മോക്കിംഗ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ക്യാൻസർ ഉണ്ടാക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് കൂടുതൽ ഡീസലിൽ നിന്ന് വരുന്ന ഫ്യൂംസ് ആണ്. അത് നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. ഒരു 10-70 വർഷമായിട്ട് നമ്മളെല്ലാവരും ഡീസൽ ഫ്യൂംസിൻ്റെ ഇടയിൽ തന്നെയാണ്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ സാധനം കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു പൊല്യൂട്ടൻ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ക്യാൻസർ വരും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇത്രയും ശതമാനം, വളരെ ചെറിയൊരു ശതമാനം ആൾക്കാരിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അത്. അത് ഇപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമുക്കും പറയാൻ പറ്റൂല. കാരണം വെച്ചാൽ ക്യാൻസർ അതുകൊണ്ട് വന്നു എന്നോ, കാരണം ഇത്രയും കാർസിനോജൻസിൻ്റെ ഇടയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു ഞാൻ ഇപ്പോഴും ആദ്യമേ പറഞ്ഞു, സ്മോക്കിംഗ് ആണ് ക്യാൻസറിന് ഒരു കാരണം, അല്ലെങ്കിൽ ക്യാൻസറിന് ഏറ്റവും കൂടുതൽ കോമൺ കോസ് വരുന്നത്. അതേ ലെവലിൽ തന്നെ നിൽക്കുന്ന സാധനമാണ് ഡീസൽ ഫ്യൂംസ്. ഡീസൽ ഫ്യൂംസ് എപ്പോഴും ഉണ്ടാവുന്ന സാധനം തന്നെയാണ്. ഇപ്പോൾ റോട്ടിൽ കൂടെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാലും അതുപോലെ തന്നെ. പിന്നെ ഇതിൽ നിന്ന് എങ്ങനെ നമുക്കൊന്ന് മാറി നിൽക്കാം എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ, ഇതിനകത്ത് പർട്ടിക്കുലർ സൈസ് 2.5 ആണ്, PM 2.5. N95 മാസ്ക് ഉപയോഗിച്ചാൽ മതി. N95 മാസ്ക് ഇതിനെ ഗോ ത്രൂ ചെയ്യാൻ സമ്മതിക്കില്ല. അപ്പോൾ ഒബ്വിയസ്ലി പുറത്തേക്ക് ഇറങ്ങുന്ന ആൾക്കാർ N95 മാസ്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് കുറേയൊക്കെ വ്യത്യാസം വരും. മാക്സിമം ഇപ്പോൾ എറണാകുളത്തുള്ള അല്ലെങ്കിൽ കൊച്ചിയിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വീടിൻ്റെ അകത്ത്, കാരണം ഇൻഡോർ പൊല്യൂഷൻ ശരിക്കും പറഞ്ഞാൽ അധികം നമുക്ക് ഉണ്ടാവില്ല ഔട്ട്ഡോർ പൊല്യൂഷനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. വീടിൻ്റെ അകത്ത് നിൽക്കുക, എക്സസൈസ് ചെയ്യുന്ന ആൾക്കാർ, കാരണം എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹാർട്ട് റേറ്റ് ഭയങ്കരമായിട്ട് കൂടും, അല്ലെങ്കിൽ നടക്കാനിറങ്ങുമ്പോൾ ഹാർട്ട് റേറ്റ് ഭയങ്കരമായിട്ട് കൂടും. അപ്പോൾ അത്രയും നമ്മൾ ഓക്സിജൻ അകത്തേക്ക് എടുക്കണം. നമ്മൾ ഹാർട്ട് റേറ്റ് കൂടുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കിതയ്ക്കും നമ്മൾ ഭയങ്കരമായിട്ട് എക്സസൈസ് ഒക്കെ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ മാക്സിമം ആ സമയത്ത് നമ്മൾ വീടിൻ്റെ അകത്ത് തന്നെ ഇരിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ പുറത്തേക്ക് പോകുമ്പോൾ N95 മാസ്ക് ഉപയോഗിക്കുക.